മുംബൈയിൽ വനിതാ ഡോക്ടറെ മദ്യപിച്ചെത്തിയ ഒരു സംഘമാളുകൾ മർദ്ദിച്ചു. മുംബൈയിലെ സിയോൺ ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടറാണ് മർദ്ദനത്തിനിരയായത്. പുലർച്ചെ 3 മണിയോടെയാണ് അക്രമി സംഘം ഡോക്ടറെ മർദ്ദിച്ചത്. അപർണ കാർത്തിക ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അപർണ, കൊൽക്കത്തയിൽ ഒരു ജൂനിയർ ഡോക്ടർ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊല്ലപ്പെട്ടതിന് പിന്നാലെ സമാനമായ സംഭവം ഇപ്പോൾ ഇതാ മുംബൈയിൽ നിന്നും വരുന്നു. എന്താണ് വനിതാ ഡോക്ടർക്ക് സംഭവിച്ചത്? ആരാണ് ആക്രമിച്ചത്? റോഷ്നി, ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്തത്. മുംബൈ സൗത്തിലെ സിയോണിലുള്ള ആശുപത്രിയിൽ, സ്വകാര്യ ആശുപത്രിയിലാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറെ മദ്യപിച്ചെത്തിയ 6 സംഘം ആക്രമിച്ചത്. കാലിന് പരിക്കേറ്റി ആശുപത്രിയിലെത്തി ചികിത്സ, പ്രാഥമിക ചികിത്സ നൽകുന്നതിനിടെ ഈ രോഗിക്കും അവർക്കൊപ്പം ഉണ്ടായിരുന്ന 4 ചേർന്നാണ് മർദ്ദിച്ചത്. ഒരാൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറുടെ കൈകൾ രണ്ടും ചേർത്ത് പിന്നിലേക്ക് കെട്ടിവെച്ചു. അതിനുശേഷം മുഖത്തടിക്കുകയും തോളലിൽ പിടിച്ചമർത്തുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി. മറ്റു തരത്തിലുള്ള അക്രമമല്ല, മർദ്ദനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. എന്തായാലും രാജ്യവ്യാപകമായി കൊൽക്കത്തയിലെ സംഭവത്തിന് ശേഷം വലിയ രീതിയിൽ പ്രതിഷേധം. ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാരുടെ ജീവൻ തന്നെ ഭീഷണിയിലാണെന്നുള്ള തരത്തിലുള്ള ആക്ഷേപം ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു അക്രമ സംഭവം മുംബൈയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. എന്തായാലും ആശുപത്രി അധികൃതർക്കെതിരെ മുംബൈ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് എത്തി സംഭവസ്ഥലം സന്ദർശിച്ച് വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 3:30 സംഭവം എന്നുള്ളത് കൊണ്ട് തന്നെ രാവിലെ തന്നെ പോലീസ് സ്ഥലത്തെത്തി കേസന്വേഷണം സുഗമമായി നടക്കുകയാണ്. ഈ 6 ഉൾപ്പെടെയുള്ള ആളുകളും ഇപ്പോൾ ആശുപത്രിയിൽ തന്നെ കസ്റ്റഡിയിലാണ്. ഇവർ ചികിത്സയിലുമാണ്, പോലീസ് കസ്റ്റഡിയിലാണ് ഇവരുടെ ചികിത്സ നടക്കുന്നത്. എന്തായാലും ഇവരെ കസ്റ്റഡിയിലെടുത്ത സാഹചര്യത്തിൽ ഇവരുടെ മദ്യ ലഹരിയിലായിരുന്നു എന്ന് ബോധ്യം വന്നിട്ടുണ്ട്. മറ്റേതെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. റോഷ്നി, അപർണ, ഈ ഓരോ ആശുപത്രികളിലുമുള്ള ജീവനക്കാരുടെ സുരക്ഷയെ സംബന്ധിച്ചൊക്കെ വെല്ലുവിളി ഉണ്ടെന്ന ചർച്ചകളിലാണ് ഇത്രത്തോളം ദിവസങ്ങൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കൊൽക്കത്തയിൽ നടന്ന ആ സംഭവത്തിനു ശേഷം ഞങ്ങളുടെ ജീവൻ ആപത്തുണ്ട്, ഞങ്ങൾക്ക് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ല ആശുപത്രിയിലെന്ന് നിരവധി ആരോഗ്യ പ്രവർത്തകർ തെരുവിൽ നിന്നുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ മുംബൈയിലുണ്ടായ സംഭവം ഇനി കൂടുതൽ ചർച്ചയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറും, ഇല്ലേ അപർണ? തീർച്ചയായും ഇത് കൊൽക്കത്തയിലെ സംഭവവുമായി ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവമല്ല, കാരണം രണ്ടും രണ്ട് തരത്തിലുള്ളതാണ്. ഇത് ഡ്യൂട്ടി ഡോക്ടറെ മർദ്ദിക്കുക, അതിപ്പോൾ ഒരു ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് ഒരു പുരുഷ ഡോക്ടറാണെങ്കിൽ അദ്ദേഹത്തിന് ഈ സമാനമായ രീതിയിലുള്ള മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടാവാം. കാരണം ഇത് ഒരു സ്ത്രീയെ അധിക്ഷേപിച്ചതായി കണക്കാക്കേണ്ടതില്ല. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ, അത് സ്ത്രീ ആയാലും പുരുഷനായാലും, അയാൾക്കേറ്റിരിക്കുന്ന ഒരു മർദ്ദനമായി തന്നെയാണ് കാണേണ്ടത്. അവർ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക്, കാരണം ആശുപത്രി സുരക്ഷാ നിയമ ഭേദഗതി ബില്ലൊക്കെ പാസാക്കിയ രാജ്യത്താണ് ഇത്തരത്തിലുള്ള സമാനമായ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ തുടർച്ചയായി അരങ്ങേറുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റേതെങ്കിലും തരത്തിലുള്ള ചികിത്സാ പിഴവോ മറ്റ് ആശുപത്രിയുടെ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും വീഴ്ചകളോ സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ടല്ല ഇത്തരത്തിലുള്ള മർദ്ദനം ഉണ്ടാവുന്നത്. ചികിത്സയ്ക്ക് എത്തുന്നു, അതൊരു ഡോക്ടറാണ്, ഡോക്ടർ ചികിത്സിക്കുന്നതിനിടെ അവരെ കയ്യേറ്റം ചെയ്യുന്നു, മുറിവ് തുന്നിക്കിട്ടുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള മർദ്ദനം ഏൽക്കുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് അവിടെ മറ്റ് ഡോക്ടർമാരുണ്ടായിരുന്നില്ല. രാത്രി പുലർച്ചെ സമയമായതുകൊണ്ട് തന്നെ നൈറ്റ് ഷിഫ്റ്റിലുണ്ടായിരുന്ന ഒരു ഡോക്ടർ മാത്രമാണ് ആ സമയത്ത് സിയോൺ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്. ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന, രാത്രി വൈകി ജോലി ചെയ്യുന്ന ആളുകളുടെ, ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ജീവന്റെ കാര്യത്തിൽ സുരക്ഷ ഉറപ്പാക്കാൻ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഘടകമായി തന്നെ മാറുകയാണ്. മാത്രമല്ല, ഇപ്പോൾ കൊൽക്കത്തയിലെ സംഭവത്തിന് ശേഷം രാജ്യവ്യാപകമായി ഡോക്ടർമാർ പണിമുടക്കുന്നുണ്ട്. അതിനിടയിൽ അത്യാഹിത വിഭാഗത്തിൽ മാത്രമാണ് കൃത്യമായ രീതിയിൽ ചികിത്സ നടക്കുന്നത്. അവിടെയാണ് സമാനമായ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നത് എന്നുള്ളത് കുറച്ചുകൂടി ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമായി മാറുകയാണ്. ശരി, അപർണ കാർത്തികയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.